ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു രാത്രി കൊണ്ട് ലോകത്തെ 25% ഭക്ഷ്യ വിതരണം അപ്രത്യക്ഷമാകുന്നതിനെ കുറിച്ച്. സ്വാഭാവികമായും അനന്തരഫലങ്ങൾ പലതുണ്ടാകും. ഉക്രൈൻ അധിനിവേശം റഷ്യ നടപ്പാക്കുമ്പോൾ ലോകം കാണാൻ പോകുന്നത് ഇതിലും ഭയാനകമായ ഒരു ഭക്ഷ്യ ദുരന്തം തന്നെയായിരിക്കും. ഇതിന്റെ ഫലം ആദ്യം പ്രതിഫലിക്കുക വികസിതമല്ലാത്ത രാജ്യങ്ങളായ ഈജിപ്റ്റ്, തുർക്കി, ബംഗ്ലാദേശ്, നൈജീരിയ, യമൻ, അസർബൈജാൻ, സുഡാൻ, ലിബിയ, ഇന്തോനേഷ്യ, ട്യൂണിയ തുടങ്ങിയ രാജ്യങ്ങളാകും. അതെങ്ങനെയെന്ന് നോക്കാം. വിതരണ ശൃംഖലകൾക്ക് യുദ്ധം ഭയാനകമായേക്കാം. വാണിജ്യ, നയതന്ത്ര, ഉൽപ്പാദന രംഗങ്ങളിലെല്ലാം അത് പ്രതിഫലിക്കുകയും ചെയ്യും. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം 3 ആഴ്ച പിന്നിടുകയാണ്. നമുക്കറിയാം, എണ്ണ ഉൽപ്പാദന വിതരണ മേഖല ഇന്ന് കടന്നു പോകുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ്. യുദ്ധത്തിന്റെ ആദ്യ സൂചനയായി ഉയർന്നത് എണ്ണവില തന്നെയാണ്. പക്ഷേ ഉക്രൈനിൽ എണ്ണവില മാത്രമല്ല, പല മേഖലകളും പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് ഈ 3 മേഖലകൾ: ഗോതമ്പ്, പഞ്ചസാര, ഭക്ഷ്യയെണ്ണ. ഗോതമ്പ് കയറ്റുമതിയിൽ ലോകത്തു തന്നെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് റഷ്യ. 18% ഓഫ് ഗ്ലോബൽ എക്സ്പോർട്ടാണ്. ഗോതമ്പ് കയറ്റുമതിയിൽ 5-ാം സ്ഥാനമാണ് ഉക്രൈൻ ഉള്ളത്. 7% കയറ്റുമതി, രണ്ടും കൂടി കൂട്ടിയാൽ 25%. ഇന്ന് ലോകത്തെ 25% വരുന്ന ഗോതമ്പ് ഉൽപ്പാദനവും കയറ്റുമതിയും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ക്ഷാമവും പണപ്പെരുപ്പവും ഉക്രൈനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ കയറ്റുമതി ഉക്രൈൻ ഇതിനകം നിരോധിച്ചിട്ടുണ്ട്. കാരണം ഉക്രൈന്റെ കയറ്റുമതി പാത പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് കരിങ്കടലിനെയാണ്. കൃത്യമായി പറഞ്ഞാൽ ഒഡേസ, കേഴ്സോൺ, മെക്കോലൈഫ്. ഈ 3 തുറമുഖങ്ങളും റഷ്യ കൈയടക്കി കഴിഞ്ഞു. നിലവിൽ മോസ്കോ മുൻ സോവിയറ്റ് രാജ്യങ്ങൾക്കുള്ള ഭക്ഷ്യ വിതരണം താൽക്കാലികമായി നിർത്തിവച്ച സാഹചര്യമാണ്. ലോകത്ത് ഏറ്റവും അധികം ഗോതമ്പ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഈജിപ്റ്റാണ്. 2-ാമത് തുർക്കിയാണ്. ബംഗ്ലാദേശ്, നൈജീരിയ, യമൻ, അസർബൈജാൻ, സുഡാൻ എന്നിങ്ങനെയാണ് ഗോതമ്പ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ മുൻഗണനാക്രമം. ലിബിയയും ഇന്തോനേഷ്യയും ട്യൂണിയയും ഈ ഗോതമ്പ് ഇറക്കുമതിയിൽ മുൻപന്തിയിലുള്ള രാജ്യങ്ങൾ തന്നെയാണ്. അതായത്, നമ്മൾ ഈ ലിസ്റ്റ് പരിശോധിച്ചാൽ ഗോതമ്പ് ഇറക്കുമതിയിൽ മുൻപന്തിയിലുള്ള രാജ്യങ്ങളൊന്നും തന്നെ ലോകശക്തികളല്ല എന്ന് മനസ്സിലാക്കാം. മറിച്ച് ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്, വികസ്വര രാജ്യങ്ങൾ. ഭക്ഷ്യ വിതരണത്തിലെ കാലതാമസം ഈ രാജ്യങ്ങളെ ഭക്ഷ്യക്ഷാമത്തിലേക്ക് നയിക്കും. പുതിയ സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭ ഭയാനകമായ പ്രവചനങ്ങളാണ് നടത്തുന്നത്. ഭക്ഷ്യധാന്യങ്ങൾക്ക് 22% വരെ വില ഉയരുമെന്നാണ് UN പ്രവചനം. ആദ്യം കാലാവസ്ഥാ വ്യതിയാനം, പിന്നീട് കോവിഡ് വൈറസ്, ഇപ്പോൾ യുദ്ധം. രാജ്യങ്ങൾ ഒന്നിൽ നിന്നും കരകയറി വരുമ്പോൾ മറ്റൊന്ന് അവരെ പ്രതിസന്ധിയിലേക്ക് വലിച്ചിടുകയാണ്. നോക്കൂ, 2020 ഗോതമ്പ് വിലയിലുണ്ടായത് 33% വർധനവാണ്. സൺഫ്ലവർ ഓയിലിന് 60% വില വർദ്ധിച്ചു. യുദ്ധം ഈ അവസ്ഥയെയും പാടെ തകിടം മറിച്ചു. ഈ വിലക്കയറ്റത്തെ മറികടക്കാൻ മറ്റൊരു വഴിയും തൽക്കാലം ഉരുത്തിരിയുന്നില്ല. അല്ലെങ്കിൽ മറ്റുൽപാദക രാജ്യങ്ങൾ ഭക്ഷ്യക്ഷാമത്തെ മറികടക്കാൻ ഉൽപ്പാദനം കൂട്ടണം. കൺട്രീസ് ലൈക്ക് US, കാനഡ ആൻഡ് ഫ്രാൻസ്. പക്ഷേ സംരക്ഷിക്കലാണ് ഇവിടുത്തെ പ്രശ്നം. റഷ്യയിലും ഉക്രൈനിലും എന്നല്ല, ലോകത്താകമാനം വിലക്കയറ്റം ഇപ്പോൾ രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും അവരുടെ നാണ്യശേഖരം സംഭരിക്കുകയാണ്. മറ്റൊന്ന് ഭക്ഷ്യയെണ്ണയാണ്. സൺഫ്ലവർ ഓയിൽ പ്രൊഡക്ഷനെ നിയന്ത്രിക്കുന്നത് തന്നെ ഉക്രൈനും റഷ്യയുമാണെന്ന് നമുക്ക് പറയാം. കയറ്റുമതിയുടെ 75% ഈ 2 രാജ്യങ്ങളുടെ സംഭാവനയാണ്. അതായത്, ഭക്ഷ്യ എണ്ണ കയറ്റുമതിയിലെ ഏകാധിപതികൾ എന്ന് പോലും ഈ 2 രാജ്യങ്ങളെയും നമുക്ക് വിശേഷിപ്പിക്കാം. സന്തോഷകരമായ വാർത്ത എന്തെന്നാൽ, ഭക്ഷ്യ എണ്ണ കയറ്റുമതിയിൽ വിലക്കുകൾ വന്നിട്ടില്ല എന്നുള്ളതും റഷ്യയും ഉക്രൈനും ഇന്നും ഭക്ഷ്യ എണ്ണ ഉൽപ്പാദനം തുടരുകയാണ് എന്നതുമാണ്. പക്ഷേ ഇതിലെ ദുഃഖകരമായ വസ്തുത ഉൽപ്പാദനം കുറഞ്ഞു എന്നതാണ്. എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. 3 ദശലക്ഷത്തിലധികം ആളുകൾ ഇതിനകം ഉക്രൈനിൽ നിന്നും പലായനം ചെയ്തു കഴിഞ്ഞു. അവരുടെ നഗരങ്ങൾ മിസൈലുകളാൽ നിറഞ്ഞു കഴിഞ്ഞു. അതിനാൽ തന്നെ ഈ സമയം കൃഷിക്ക് മുൻഗണന നൽകാൻ കർഷകർക്ക് സാധിക്കില്ല. ഈ പ്രതിസന്ധി ഇന്ത്യയിലെ ഭക്ഷ്യ എണ്ണ വിതരണത്തെ സാരമായി ബാധിക്കും. കാരണം ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ 90% ഉക്രൈനിൽ നിന്നും റഷ്യയിൽ നിന്നുമാണ്. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം ആരംഭിച്ചത് മുതൽ ഈ ഇറക്കുമതിയിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സൺഫ്ലവർ ഓയിലിന് 3 ആഴ്ചയ്ക്കിടെ വില വർദ്ധിച്ചത് 32 രൂപയാണ്. ഓർത്തു നോക്കൂ, എന്തൊരു വലിയ വിലക്കയറ്റമാണെന്ന്. ഇതൊരു ദീർഘകാല പ്രശ്നമാണോ? വില വർധന തുടരുമോ? ഇന്ത്യയിലെ എണ്ണ ഉപഭോഗത്തിൻ്റെ 10% സൺഫ്ലവർ ഓയിൽ, പിന്നീടുള്ളത് പാം ഓയിലും സോയാബീൻ ഓയിലുമാണ്.
റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം സമവായം ഇല്ലാതെ മുന്നോട്ട് പോയാൽ ഇറക്കുമതിയെ സാരമായി ബാധിച്ചാൽ ഇന്ത്യക്ക് മുന്നിലുള്ളത് രണ്ട് വഴിയാണ്. ഒന്ന്, ഭക്ഷ്യ എണ്ണ ഇറക്കുമതിക്കായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുക. രണ്ട്, സൂര്യകാന്തി എണ്ണയ്ക്ക് ബദലായി മറ്റ് എണ്ണകൾ വിപണിയിൽ ലഭ്യമാക്കുക. ഈ രണ്ട് വഴികളാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. ഭക്ഷ്യ എണ്ണയ്ക്കുണ്ടാകുന്ന ക്ഷാമം ഒരു രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളെയും ബാധിക്കും. അടുക്കളയിൽ നിന്ന് തുടങ്ങുന്നു ആ ക്ഷാമം. ഹോട്ടലുകൾ, ബേക്കേഴ്സ്, ഇൻസ്റ്റന്റ് ഫുഡ് കമ്പനികൾ, എല്ലാ മേഖലകളെയും ഇത് സാരമായി ബാധിക്കും. വിതരണ ശൃംഖല താളം തെറ്റും. മൂന്നാമതായി പഞ്ചസാരയാണ്. പോയ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ പഞ്ചസാരയിൽ ഇതിനകം 20% വർധനവുണ്ടായിട്ടുണ്ട്. റഷ്യയും ഉക്രൈനും പഞ്ചസാരകളുടെ വലിയ ഉൽപ്പാദകരല്ല. എന്നിരുന്നാലും ഈ യുദ്ധം പഞ്ചസാര ഇറക്കുമതിയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇത് വില വർധനവിന് കാരണമാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞ ഈ മൂന്ന് ഉൽപ്പന്നങ്ങളും, അതായത് ഗോതമ്പ്, പഞ്ചസാര, ഭക്ഷ്യ എണ്ണ, ഇത് മൂന്നും ഓരോ മനുഷ്യൻ്റെയും നിലനിൽപ്പിൻ്റെ ഭാഗങ്ങളാണ്. അവരുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന മൂന്ന് ധാന്യങ്ങളാണ്. എല്ലാ കുടുംബത്തിൻ്റെയും ഗ്രോസറി ലിസ്റ്റിലുള്ളവയാണ്. ഫാക്റ്റ് എന്തെന്നാൽ, നമ്മുടെ വികസിത ലോകത്തിനെ ഈ ഇല്ലായ്മ ഒരിക്കലും ബാധിക്കുന്നില്ല എന്നതാണ്. കാരണം അവർ കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്, അവരുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കുകയാണ്, അവർ അവരുടെ സംഭരണത്തെ സംരക്ഷിക്കുകയാണ്. എന്താണ് യമനിലെയും ലിബിയയിലെയും അവസ്ഥ? അവർ എയ്ഡ് ഷിപ്മെന്റിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കൺട്രീസാണ്. കയറ്റുമതി ഇല്ലാതായാൽ അവർ ദാരിദ്ര്യത്തിലേക്ക് പോകും സംശയമില്ല, ഭക്ഷ്യക്ഷാമത്തിലേക്ക് വീഴും സംശയമില്ല. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം ഈ രാജ്യങ്ങളെ ദരിദ്രരാക്കും എന്നതിലും സംശയമില്ല, അവയെ പട്ടിണിയിലാക്കും എന്നതിലും സംശയമില്ല. നോക്കൂ, യമനിലെ ജനത ഉക്രൈനോ റഷ്യയ്ക്കോ എതിരെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെയാണ് ലിബിയ, സുഡാൻ, നൈജീരിയ. ഈ രാജ്യങ്ങളും ഒന്നിലും ഇടപെടാത്തവരാണ്. പക്ഷേ ഇവരുടെ ഡെയിലി മീൽസ് ഇപ്പോൾ ചിലവേറിയതായിരിക്കുന്നു. അവരെ ഈ യുദ്ധം പട്ടിണിയിലാക്കിയിരിക്കുന്നു. ഇതിന് ആരാണ് ഉത്തരവാദികൾ? ആര് സമാധാനം പറയും? ഞാൻ സേതുലക്ഷ്മി. കൂടുതൽ വാർത്തകൾ അറിയാൻ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.